ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ഹാങ്ങറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വേറൊരു ഹാങ്ങറും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ എടുത്തതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹാങ്ങറാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് സോക്സാണ്. അപ്പോൾ നമ്മളത്തെ പഴയ സോക്സൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ ഹാങ്ങറിലേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇടുന്ന പോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് ലൂസായി പോകരുത്, കുറച്ചൊന്നിങ്ങനെ ടൈറ്റായിരിക്കുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി വിനാഗിരിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇവിടെ ഇതിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നനയുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നല്ല പോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നനവ് നല്ല പോലെ ഇതിലുണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ കൈ എത്താത്ത ഭാഗങ്ങളിലൊക്കെ തുടച്ചെടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മളുടെ കട്ടിലിൻ്റെ അടിഭാഗമാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ചൂലന്നെ നമുക്ക് ഇട്ട് അടിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീക്കിലി വൺസ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അടിച്ച് വരുന്നൊക്കെ സമയത്ത് ഇതിനകത്ത് പോയിരിക്കുന്ന പൊടിയും ഒക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, നന്നായിട്ട് തന്നെ അതിൻ്റെ അടിയിലുള്ള പൊടിയൊക്കെ നമ്മളുടെ സോക്സിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ കബോർഡിനൊക്കെ അടിയിലായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ അലമാരയുടെ അടിഭാഗത്തും ഒക്കെ നമുക്ക് ഇത് നീക്കിയൊക്കെ അടിച്ച് വരാൻ അതുപോലെ തുടക്കാനൊക്കെ പ്രയാസമാണ്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ അതിനകത്ത് അടിഞ്ഞു കൂടിയിട്ടിരിക്കുന്ന പൊടിയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, നന്നായിട്ട് തന്നെ നമുക്കിവിടെ പൊടിയൊക്കെ റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടത് നമ്മളുടെ മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ മിക്സിയുടെ ചെറിയ ജാറിനകത്തേക്ക് ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം തന്നെ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂണോളൊക്കെ തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ന്യൂസ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഒന്ന് ചെറുതാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തിനാണ് ചെയ്തെടുക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ മിക്സിയുടെ ജാറൊക്കെ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊക്കെ അഴുക്കൊക്കെ പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കല്ലുപ്പും പേപ്പറും ഒക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സി ഒന്ന് നന്നായിട്ട് കറക്കി എടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ആ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടാനും അത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് തന്നെ കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഈ ഒരു രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇതിൻ്റെ ബ്ലേഡൊക്കെ നന്നായിട്ട് തന്നെ മൂർച്ചയായി കിട്ടിയിട്ടുണ്ട്. ഈ പേപ്പറും കല്ലുപ്പും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല നമ്മളുടെ ബ്ലേഡ് നന്നായിട്ട് തന്നെ മൂർച്ചയായും കിട്ടും. ഈ ബ്ലേഡിന് അടിഭാഗത്തായിരിക്കുന്ന ആ വേസ്റ്റും എല്ലാം പോയി നമുക്ക് നല്ല ക്ലീനായിട്ട് നമ്മളുടെ ജാറ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കറക്കി എടുത്തതിന് ശേഷം നല്ല പോലെ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇതിൻ്റെ ബ്ലേഡൊക്കെ നന്നായിട്ട് മൂർച്ചയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ പനിക്കൂർക്കയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് കൊടുക്കുന്ന അതേ പനിക്കൂർക്കയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടേക്ക് ഇതിന് പനിക്കൂർക്ക എന്നാണ് പറയുന്നത്. ഇനി നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ 2 എണ്ണമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ വേണമെന്നൊന്നുമില്ല, ജസ്റ്റ്
ഒന്ന് കളറ് മാറിയൊക്കെ വെളുത്തുള്ളി ഉണ്ടാവുമല്ലോ, അതാണെങ്കിലും മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ, അതിലേക്ക് നമുക്ക് നമ്മളുടെ പച്ചമുളക് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം പെട്ടെന്ന് അരഞ്ഞൊക്കെ കിട്ടാനായിട്ടാണ് ഞാനിവിടെ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത്ര മാത്രമാണ് വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്, ഒരുപാടൊന്നും ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാം വളരെ കുറച്ച് തന്നെ മതിയാകും. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ പനിക്കൂർക്ക ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ പനിക്കൂർക്കയും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പിച്ചിയതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ തണ്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനതൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് പിച്ചിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ സൊല്യൂഷൻ എന്തിനാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പല്ലീനെയും പാറ്റേനെ ഒക്കെ തുരത്താനായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതേ ഞാനിവിടെ നന്നായിട്ട് തന്നെ പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ പനിക്കൂർക്കയും ഒക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതൊന്ന് അരച്ചെടുക്കാൻ പാകത്തിനായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാനിവിടെ ഇതിലേക്ക് ഇത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഞാനിവിടെ കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നന്നായിട്ട് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് എത്രത്തോളം വെള്ളം വേണം എന്ന് വെച്ചാൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ഒന്ന് കൂട്ടി കൊടുക്കണം. ഇനി ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്തും കൂടെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പല്ലീനെയും പാറ്റേനൊക്കെ വീട്ടിൽ തന്നെ വെച്ച് നമുക്ക് തുരത്താൻ പറ്റുന്ന ഇതുപോലത്തെ ടിപ്സുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതേ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേസ്റ്റായിട്ട് വരുന്നത് നല്ലപോലെ ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് നമ്മളൊന്ന് ഇതുപോലെ ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള എസൻസൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പല്ലീനെയും പാറ്റേനൊക്കെ തുരത്താനായിട്ടുള്ള സൊല്യൂഷൻ ഞാനിവിടെ നല്ലപോലെ ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മാത്രം തന്നെ മതിയാവും. ഞാനിവിടെ ഇത്ര മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ്റെ കളറിനൊക്കെ ഒരു ഒന്നും കൂടെ നല്ല ഒരു പച്ച കളറായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ സൊല്യൂഷൻ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നമ്മളുടെ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലോ അതല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഞാനിവിടെ ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ സൊല്യൂഷൻ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം അധികമായി കാണുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞാൻ വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ വൈപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് അങ്ങനെ കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മളുടെ കിച്ചണിൽ അടിഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രാത്രിയാണ് ഞാനിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അവിടെ ഒന്നും തുടച്ചു കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് നമ്മളുടെ സിങ്ക് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് നമ്മളുടെ ഈ സ്പ്രേ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തൂടെ വരുന്ന കുഞ്ഞു പ്രാണികളുടെയും അതുപോലെ പല്ലിയുടെ പാറ്റയുടെ ഒന്നും തന്നെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഇതുവരെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.